പത്തനംതിട്ടയിൽ LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ കുടുംബശ്രീ പ്രവർത്തകരെ നിർബന്ധിച്ച് പങ്കെടുപ്പിക്കാൻ നിർദ്ദേശം. കേരളത്തിലെ കുടുംബശ്രീയുടെ പിതാവാണ് തോമസ് ഐസക് എന്ന് കുടുംബശ്രീ ചെയർപേഴ്സന്റെ സന്ദേശം. അംഗങ്ങളെ ഭീഷണിപ്പെടുത്തി മല്ലപ്പള്ളി കുന്നന്താനം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ചെയർപേഴ്സൺ രജനി അജിത്. പ്രിയപ്പെട്ട CDS മെമ്പർമാർ, കുടുംബശ്രീ പ്രസിഡന്റ് സെക്രട്ടറി, ADS പ്രസിഡന്റ് സെക്രട്ടറി, മറ്റു കുടുംബശ്രീ അംഗങ്ങൾ അറിയാൻ നാളെ നടക്കുന്ന മുഖാമുഖ പ്രോഗ്രാമിൽ ഒരു കുടുംബശ്രീയിൽ നിന്ന് 5 അംഗങ്ങൾ വീതവും, അതുപോലെ ഓരോ കുടുംബശ്രീയുടെ സെക്രട്ടറി പ്രസിഡന്റ് നിർബന്ധമായും പങ്കെടുക്കണം. അതുപോലെ സംരംഭകർ, JLG ഗ്രൂപ്പുകാർ എല്ലാവരും തന്നെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടതാണ്. നമ്മളുടെ കുടുംബശ്രീ എന്ന പ്രസ്ഥാനം ഇത്രയും വളർന്ന് ഇതുപോലെ 25 വർഷം പിന്നിടുമ്പോൾ നമ്മുടെ ഓരോ നേട്ടത്തിൻ്റെ പിന്നിലും നമ്മുടെ ഐസക് സാറിൻ്റെ പ്രവർത്തനമാണ്. ഈ അവസരം ഓരോരുത്തരും പ്രയോജനപ്പെടുത്തുകയും എല്ലാവരുടെ സഹകരണവും സാന്നിധ്യവും ക്ഷണിച്ചുകൊണ്ട് എല്ലാവരും നാളെ കൃത്യം 10 മണിക്ക് തന്നെ കുന്നന്താനം കമ്മ്യൂണിറ്റി ഹാളിൽ എത്തിച്ചേരണേ. പ്രിയപ്പെട്ട കുടുംബശ്രീ പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് കുടുംബശ്രീ അംഗങ്ങളെ, ഇന്ന് ഇവിടെ മീറ്റിംഗ് പറഞ്ഞിട്ട് ഇവിടെ ഒരു കുടുംബശ്രീയുടെ പ്രാതിനിധ്യം വളരെ കുറവാണ്. നമ്മളൊരു കുടുംബശ്രീ ഒരു കാര്യം അറിയിച്ചാൽ അത് എല്ലാവരും വരുവാനുള്ള ഒരു മനസ്സ് കാണിക്കണം. നമ്മൾക്കറിയാം, നമ്മൾ ലോണിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എല്ലാവരും അത് അന്നേരം ഓടി വരും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കുടുംബശ്രീയുടെ ആവശ്യങ്ങൾ പറയുമ്പോഴും വരാനുള്ള മനസ്സ് കാണിക്കണം. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി CG ഉമേഷ് ചേരുന്നു. ഉമേഷ്, പതിവ് പോലെ തന്നെ സർക്കാർ പരിപാടിയിൽ ഭീഷണിപ്പെടുത്തി ആളെക്കൂട്ടൽ തന്ത്രം തന്നെയാണ് ഇപ്പോഴും സർക്കാർ പിന്തുടരുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിപ്പോൾ പത്തനംതിട്ടയിലെ LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ കുടുംബശ്രീ പ്രവർത്തകരെ നിർബന്ധിച്ച് പങ്കെടുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടുള്ള ശബ്ദ സന്ദേശം പുറത്തായിരിക്കുന്നത്. രോഹിണി സൂചിപ്പിച്ച പോലെ തന്നെ സർക്കാർ പരിപാടി, മുഖ്യമന്ത്രിയുടെ യാത്രയിൽ ഉൾപ്പെടെ ആളെ കൂട്ടാനായി കുടുംബശ്രീ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തി പങ്കെടുപ്പിക്കുന്ന വാർത്തകൾ നിരവധി തവണ നമ്മൾ വന്നിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ പാർട്ടി പരിപാടികൾ വിജയിപ്പിക്കാനും കുടുംബശ്രീ പ്രവർത്തകർ തന്നെ വേണമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പത്തനംതിട്ട മല്ലപ്പള്ളി കുന്നന്താനം പഞ്ചായത്തിലാണ് LDF സ്ഥാനാർത്ഥിയായ, പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥിയായ തോമസ് ഐസക്കിന്റെ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കാൻ കുടുംബശ്രീ അംഗങ്ങളെ ക്ഷണിച്ചത്. ഇത് ഒരു ക്ഷണം മാത്രമായിരുന്നില്ല. അദ്ദേഹമാണ് കേരളത്തിൽ കുടുംബശ്രീ ആരംഭിച്ചത്. കുടുംബശ്രീയുടെ പിതാവ് എന്ന സ്ഥാനം പോലും അദ്ദേഹത്തിന് ചാർജ് നൽകിക്കൊണ്ടാണ് കുടുംബശ്രീ ചെയർപേഴ്സൺ അംഗങ്ങളെ ക്ഷണിച്ചത്. മാത്രമല്ല ഈ പരിപാടിയിൽ എത്താതിരുന്ന കുടുംബശ്രീ അംഗങ്ങൾക്ക് ഭീഷണി സന്ദേശം അയക്കാനും ചെയർപേഴ്സൺ മറന്നിരുന്നില്ല. ലോണ് എന്നൊക്കെ പറയുമ്പോൾ ഓടിയെത്തുന്നത് പോലെ ഇത്തരം പരിപാടികളുടെ കാര്യങ്ങൾ പറയുമ്പോഴും ആളുകൾ ഓടിയെത്തണം, അല്ലെങ്കിൽ മുന്നോട്ടുള്ള പോക്ക് വളരെ പ്രശ്നമാകുമെന്നും അവർ പറയുന്നുണ്ട്. ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്കും തിരഞ്ഞെടുപ്പ് യോഗങ്ങളിലും നിറഞ്ഞ സദസ്സ് കാണിക്കാൻ CPMന് ഇപ്പോൾ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ട സാഹചര്യമാണ്. ഇത് ആദ്യമായാലും എപ്പോഴും സർക്കാർ സംവിധാനങ്ങളെയും കുടുംബശ്രീ സംവിധാനങ്ങളെയും ഒക്കെ പാർട്ടി പരിപാടികൾക്കായി ഉപയോഗിക്കുന്നത് CPMന്റെ ഒരു സ്ഥിരം പരിപാടിയായി മാറിയിട്ടുണ്ട്. അതിന്റെ ഒരു അവസാന ഉദാഹരണമായി പത്തനംതിട്ടയിലേത് കാണാം. എന്തായാലും ഇത്തരത്തിൽ നിർബന്ധിച്ച് പാർട്ടി പരിപാടികൾക്ക് കുടുംബശ്രീ അംഗങ്ങളെ വിളിക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. രോഹിണി, ശരി, CG ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.